വാർത്തകൾ വിശദമായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു പുറത്തുവന്നതിന് ശേഷവും കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്കിടയിൽ അമർഷം പുകയുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ബെന്നി ബഹനാനെ വെട്ടിയെങ്കിലും നാല് പ്രധാന നേതാക്കൾക്ക് സീറ്റ് നഷ്ടപ്പെട്ടതിൽ സുധീരൻ ക്യാമ്പ് അസ്വസ്ഥരാണ് കളങ്കിതരുടെ മണ്ഡലത്തിൽ സുധീരൻ പ്രചരണത്തിന് പോകേണ്ടെന്നാണ് അനുകൂലികളുടെ നിലപാട് തെരഞ്ഞെടുപ്പ് ഫലത്തിനനുസരിച്ച് ഹൈക്കമാൻഡ് ഇടപെടലിലാണ് ഐ ഗ്രൂപ്പിന്റെ നോട്ടം ബെന്നി ബെഹനാന്റെ പേര് വെട്ടാനുള്ള നീക്കത്തെ അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി എതിർത്തിരുന്നു എല്ലാ പിടിവാശികളും അംഗീകരിക്കേണ്ടെന്ന് സുധീരനും ഈ ഘട്ടത്തിൽ നിലപാടെടുത്തു ഇതോടെയാണ് എ ഗ്രൂപ്പിന്റെ മാനേജരും മുഖ്യമന്ത്രിയുടെ വലങ്കയുമായ ബെന്നി പുറത്താകുന്നത് കടുത്ത അതൃപ്തിക്കിടയിലും പി ടി തോമസിനെ എതിർക്കാൻ കഴിയാത്ത നിലയിലേക്ക് എ ഗ്രൂപ്പ് നേതാക്കളും എത്തി ഗ്രൂപ്പിലെ തന്നെ മറ്റൊരാളുടെ പേര് നിർദ്ദേശിച്ച് ബെന്നിയെ വെട്ടിയെങ്കിലും സുധീരനും നഷ്ടങ്ങളേറെയാണ് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട കെ ബാബുവും അടൂർ പ്രകാശും കെ സി ജോസഫും മത്സരിക്കുന്നതിനൊപ്പം സുധീരന്റെ ഏറ്റവും അടുപ്പക്കാരായ കെ പി അനിൽകുമാറും ജോൺസൺ അബ്രഹാമും സ്ഥാനാർത്ഥി പട്ടികയിൽ തഴയപ്പെട്ടു കോട്ടയം പത്തനംതിട്ട ഡി അധ്യക്ഷന്മാരായ ടോമി കല്ലാനിക്കും പി മോഹൻരാജിനും വേണ്ടി അവസാന നിമിഷം വരെ സുധീരൻ നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടു പ്രധാന നേതാക്കളെ നഷ്ടപ്പെട്ടതിന്റെ അസ്വസ്ഥതകൾ എ ക്യാമ്പിലും സുധീരൻ ക്യാമ്പിലുമുണ്ട് കളങ്കിതരുടെ മണ്ഡലങ്ങളിൽ കെ പി സി സി അധ്യക്ഷൻ പ്രചരണത്തിന് പോകേണ്ടെന്ന നിലപാടും സുധീരൻ അനുകൂലികൾ സ്വീകരിക്കുന്നു ദീർഘകാല രാഷ്ട്രീയത്തിൽ ഹൈക്കമാൻഡിന് വെല്ലുവിളിച്ചുള്ള നടപടികൾ ഉമ്മൻചാണ്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ഐ ഗ്രൂപ്പ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഹൈക്കമാൻഡ് ഇടപെടലും ഉമ്മൻചാണ്ടി വിരുദ്ധർ പ്രതീക്ഷിക്കുന്നു എം ആർ സജേഷ് തിരുവനന്തപുരം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെറുപ്പക്കാരെയും വനിതകളെയും പൂർണ്ണമായും അവഗണിച്ചതായി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ലീന ഗ്രൂപ്പ് മാനേജർമാരുടെ പെട്ടി സീറ്റുകൾ ലഭിച്ചതെന്നും അവർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു വനിതകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകിയില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു പരാതി തന്നെയാണ് എട്ട് സീറ്റ് മാത്രമായി വനിതകൾ ചുരുങ്ങി പോയിരിക്കുകയാണ് ഗ്രൂപ്പ് മാനേജർമാരുടെ പെട്ടി അവർക്ക് കയറുവാൻ ചവിട്ടിക്കയറുവാൻ കൊടുക്കുന്നവർക്കുമായാണ് സീറ്റിലും പട്ടിക ആ കൊല്ലം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ എ ഇ ഗ്രൂപ്പിന്റെ വെല്ലുവിളി കൊല്ലത്ത് നടത്താനിടുന്ന യു ഡി എഫ് കൺവെൻഷൻ മാറ്റിവെച്ചു എ എ ഗ്രൂപ്പുകൾ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഐ ഗ്രൂപ്പിന്റെ പക്കലുണ്ടായിരുന്ന കൊല്ലം പാർലമെന്റ് സീറ്റ് ഉമ്മൻചാണ്ടിയുടെ നിലനിൽപ്പിനു വേണ്ടി ആർ എസ് പിക്ക് നൽകി ഇപ്പോൾ വി എം സുധീരന്റെ ഗ്രൂപ്പുകാരനു വേണ്ടി ഐ ഗ്രൂപ്പിന്റെ സീറ്റ് തട്ടിയെടുത്തു ഇതിൽ പ്രതിഷേധിച്ചാണ് ഐ ഗ്രൂപ്പ് സ്വന്തം സ്ഥാനാർത്ഥിയായ പുന്തല മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് മാത്രമല്ല കൊല്ലം യു കൺവെൻഷനും ഉപേക്ഷിച്ചു അഞ്ചാലും മൂടിൽ ബുക്ക് ചെയ്ത ഹാള് ഐ ഗ്രൂപ്പ് ക്യാൻസൽ ചെയ്തു ഇനിയെങ്കിലും ഈ പാർട്ടിയുടെ തുറക്കണം പ്രാദേശികമായിട്ട് ഉള്ള നേതാക്കന്മാലെ പ്രാദേശികമായിട്ട് നേതൃത്വരയിൽ നിൽക്കുന്ന പലരെയും അംഗീകരിക്കുവാൻ പാർട്ടി തയ്യാറാകണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ തീരുമാനം തീരുമാനമെടുത്തിരിക്കുന്നത് പാർട്ടിയിൽ സ്ഥാനത്ത് പിന്നെ ഞാൻ എഴുപത്തഞ്ചിൽ കെ എസ് സീൻ്റെ അഞ്ചാലം സ്കൂളിലെ ലീഡറായി എഴുപത്തിയെട്ട് കാലയളവിൽ പ്രാക്കളം സ്കൂളിലെ ലീഡറായി സ്പീക്കറാവുകയും ചെയ്തു കെ എസ് സീൻ്റെ പാരമ്പര്യം പോലെ എനിക്ക് അവകാശപ്പെടാൻ പറ്റും പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയമമുള്ള സെക്രട്ടറി ആയി അപ്പോൾ പിന്നെ മറ്റു പലർക്കും ചിലപ്പോൾ കെ എസ് സീൻ്റെ പാരമ്പര്യം പോലെ അവകാശപ്പെടാൻ പറ്റത്തില്ല അതേസമയം എ സി എഐസിസി ലിസ്റ്റിലുണ്ടായിരുന്ന എ ഗ്രൂപ്പുകാരിയായ ഉദയാസുകുമാറിനെ ഒഴിവാക്കി ബി എം ഗ്രൂപ്പുകാരനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ഉദയാ സുകുമാറിനെ മത്സരിപ്പിക്കാൻ എ ഗ്രൂപ്പും തീരുമാനിച്ചതായി സൂചനയുണ്ട് ഐ എൻ സിയും കൊല്ലം കൊല്ലം മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ രാജ്കുമാർ ന്യൂസ് ബ്യൂറോ ചടയമംഗലത്ത് എം എം ഹസ്സനെതിരെ മത്സരിക്കുമെന്ന് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ചിദരമധു ഇത്തവണ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെയല്ല ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെയാണ് പരിഗണിച്ചതെന്നും ചിദരമധു പീപ്പിളിനോട് പ്രതികരിച്ചു നേതാക്കന്മാരോട് ഒരവസരം തരണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചു അമ്പത് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷം ഒരവസരം തരണം എന്ന് അഭ്യർത്ഥിച്ചിട്ടും യാതൊരു പരിഗണനയില്ലാതെ വെളിയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ച് അവരെ വോട്ട് പിടിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇനി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇനി ആർക്കും വേണ്ടി വോട്ട് പിടിക്കാൻ വെച്ചിട്ടില്ല സ്വന്തമായി എനിക്ക് വോട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ മത്സരിക്കാനാണ് തീരുമാനിച്ചത് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിലും പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങൾ തുടരുന്നു ഒറ്റപ്പാലം സ്ഥാനാർത്ഥിക്കെതിരെ ശ്രീകൃഷ്ണപുരത്ത് വിമത കൺവെൻഷൻ കോങ്ങാട് സ്ഥാനാർത്ഥിയായി എത്തിയ പന്തളം സുധാകരനെതിരെ ജില്ലയിലെ ഐ ഗ്രൂപ്പിൽ അമർഷം പുകയുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൽ അതൃപ്തിയും പ്രതിഷേധവും തുടരുകയാണ് ഒറ്റപ്പാലം സ്ഥാനാർത്ഥിയെ രംഗത്തു വന്ന ശാന്താജയറാമിനെതിരെ ശ്രീകൃഷ്ണപുരത്ത് ഗ്രൂപ്പ് മറന്ന് അസംതൃപ്തർ വിമത കൺവെൻഷൻ വിളിച്ചുചേർത്തു കഴിഞ്ഞ തവണ ഷൊർണൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട ശാന്താജയറാമനെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണിവർ ഇവർ സ്ഥാനാർത്ഥിയായി എത്തിയത് ജില്ലാ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്ന വിമർശനവും യോഗത്തിലുണ്ടായി ഐ ഗ്രൂപ്പ് നേതാവ് പന്തള സുധാകരൻ കോങ്ങാടാണ് മത്സരിക്കുന്നത് ജില്ലാ ഐ ഗ്രൂപ്പ് നേതൃത്വം നൽകിയ പേരുകൾ വെട്ടിയുള്ള പന്തളത്തിൻ്റെ വരവ് പൂർണ്ണ മനസ്സോടെയല്ല ഗ്രൂപ്പ് അംഗീകരിച്ചത് മുതിർന്ന ഐ ഗ്രൂപ്പ് നേതാക്കളാരും പന്തളത്തെ സ്വീകരിക്കാൻ ഒലവകോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതുമില്ല എന്നാൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ എല്ലാവരും അംഗീകരിക്കുമെന്ന് പന്തള സുധാകരൻ വ്യക്തമാക്കി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിൽ നിന്നോ പുറത്തു നിന്നോ

പാലക്കാട് മണ്ഡലം കൺവെൻഷനോടെ മലമ്പുഴയിൽ വി എസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശകരമായ തുടക്കം ഭൂരഹിത കേരളം പദ്ധതി വഴി ജനങ്ങളെ കബളിപ്പിച്ച യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് ഏക്കർ ഭൂമി വൻകിടക്കാർക്ക് പതിച്ചു നൽകാനാണ് ശ്രമിച്ചതെന്ന് വി എസ് പറഞ്ഞു അഴിമതി നടത്താൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തി കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ സർക്കാരാണ് യു ഡി എഫിന്റേതെന്നും വി എസ് പറഞ്ഞു മലമ്പുഴ മണ്ഡലത്തിൽ വി എസിന്റെ തെരഞ്ഞെടുപ്പ് ഉപചരണത്തിന് വലിയ ആവേശത്തോടെയായിരുന്നു തുടക്കം അഴിമതി വിഷയത്തിൽ യു ഡി എഫ് സർക്കാരിനെതിരെ വി എസ് ആഞ്ഞടിച്ചു ഇങ്ങനെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ജനവഞ്ചനയും ഒക്കെയായി കേരളത്തിന് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഉൻപെഞ്ചാട്ടി സർക്കാർ ഇതിനൊരു ശുദ്ധികലശം ആവശ്യമാണ് എൽ ഡി എഫിനെ വിജയിപ്പിച്ചുകൊണ്ട് അത് നിർവഹിക്കാൻ ആ ശുദ്ധികലശ നിർവഹിക്കാൻ വെള്ളാപ്പള്ളി നടേശനെയും പാർട്ടിയെയും വി എസ് കടന്നാക്രമിച്ചു മൈക്രോ ഫൈനാൻസ് കേസിന്റെ വിധി വരുന്നതോടെ വെള്ളാപ്പള്ളിക്ക് പൂജപ്പുരയിലേക്ക് വഴി തുറക്കുമെന്നും വി എസ് പറഞ്ഞു കേസിന്റെ വിധി വരുന്ന മുറയ്ക്ക് മിസ്റ്റർ നടേശന് പൂജപ്പുരയിലേക്കുള്ള വഴി നന്നായി തുറന്നു കിട്ടുമെന്നാണ് ഞാൻ ആശിക്കുന്നത് പക്ഷേ ശ്രീനാരായണ ആദർശങ്ങളെ മുഴുവൻ ി ജെ പി ആയി കൂട്ടുകൂട്ടുചേർന്ന് ഇപ്പോൾ വോട്ടുതട്ടാനുള്ള ശ്രമത്തിലാണ് മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ വഞ്ചിച്ച നടേശരും കൂട്ടരും ചുട്ടപ്രഹരമേൽപ്പിക്കുകയാണ് വേണ്ടതെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോടെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സി പി ഐ നേതാവ് കെ ഇസ്മയിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ ചാമുണ്ണി സി പി ഐ ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസ് തുടങ്ങിയ വിവിധ കക്ഷി നേതാക്കളും കൺവെൻഷനിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് എൽ ഡി എഫ് യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് യോഗം പ്രകടന പത്രിക തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന ഉപസമിതി നേരത്തെ പ്രകടന പത്രികയുടെ കരട് തയ്യാറാക്കിയിരുന്നു ഘടകക്ഷികളുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താവും പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകുക അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും തൊഴിലവസരം വർദ്ധിപ്പിക്കാനും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുമുള്ള നടപടികളും പ്രകടന പത്രികയിൽ ഉണ്ടാകും തകർച്ച നേരിടുന്ന വ്യവസായ മേഖലയ്ക്ക് കരുത്തേകാനുള്ള നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം പ്രകടന പത്രിക പുറത്തിറങ്ങിയേക്കും കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ കൂട്ടയടി മണ്ഡലത്തിന് വേണ്ടാത്ത സ്ഥാനാർത്ഥികളെയാണ് ഭൂരിപക്ഷ സ്ഥലങ്ങളിലും അടിച്ചേൽപ്പിച്ചതെന്നാണ് ആക്ഷേപം ഇപ്പോൾ പ്രജീഷ് കൈപ്പള്ളി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട് പ്രജീഷ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക പട്ടിക പുറത്തു വന്നതിന് ശേഷവും ഇപ്പോഴും തർക്കങ്ങളും ഒപ്പം രാജിവെക്കലുകളും ഒക്കെ തകൃതിയായി നടക്കുകയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ വിമതർ മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എങ്ങനെയാണ് ആകെ വിലയിരുത്തേണ്ടത് സ്വാമി ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം പൊതുവേ വിലയിരുത്തുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും കനത്ത തോതിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് മിക്ക ജില്ലകളിലും ഇറക്കുമതി സ്ഥാനാർത്ഥികളെ പോഷക സംഘടനകളായ മഹിളാ കോൺഗ്രസിൻ്റെയും കെ എസ് യു യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളുടെയും ഒക്കെ തന്നെയും എതിർപ്പ് മറികടന്നുകൊണ്ടാണ് മിക്ക ജില്ലകളിലും സ്ഥാനാർത്ഥികളെ പ്രതിഷ്ഠിച്ചത് എന്ന പൊതുവെയുള്ള വികാരം പരസ്യമായി തന്നെ തിരുവുകളിലും പോസ്റ്റൽ രൂപേണയൊക്കെ തന്നെ ഇറങ്ങുന്നു പ്രധാനമായും തിരുവനന്തപുരം മണ്ഡലത്തിൽ മണ്ഡലത്തിൽ പൊതുവേ മഹിളാ കോൺഗ്രസ് മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ചില മണ്ഡലങ്ങളിലെങ്കിലും മഹിളാ കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നാൽ ആവശ്യപ്പെട്ടെങ്കിലും ആ മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചില്ല എന്ന പൊതുവേ വികാരം ഉയരുന്നു മഹിളാ കോൺഗ്രസ് ഉപാധ്യ അധ്യക്ഷ സംസ്ഥാന അധ്യക്ഷക്ക് പോലും ജില്ലയിൽ മണ്ഡലം നൽകിയില്ല കൊല്ലം ജില്ലയിലടക്കം അത്തരത്തിലുള്ള വികാരമുണ്ട് മഹിളാ കോൺ ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ ലീന പരസ്യമായി ഇന്ന് രാവിലെ പ്രതികരിച്ച് രംഗത്ത് വന്നു റാന്നിയിൽ പത്തനംതിട്ട ഡി സി സിയുടെ മുൻ ജനറൽ സെക്രട്ടറി ജയവർമ്മ ശക്തമായി തന്നെ റാന്നി സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ദേവികുളത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ ഐ എൻ ഡി യു സി പ്രവർത്തകർ വിരട്ടി ഓടിക്കുന്നു മണ്ഡലത്തിലേക്ക് എത്തിയ സ്ഥാനാർത്ഥിയെ വിരട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറ്റൊന്ന് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റും മുതിർന്ന നേതാവുമായ എം എം ഹസനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം ചടയമംഗലത്ത് ഉയരുകയാണ് ചടമംഗലത്താണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചടയമംഗലത്തെ ചിദറമധു പൊതുവേ സ്ഥാനാർത്ഥിയാണെന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് അംഗം ചിദ്ര മധു അത് ചിദമധു എം എം ഹസനെതിരെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറക്കുമതി സ്ഥാനാർത്ഥിയായ എം എം ഹസനെ മണ്ഡലത്തിൽ വേണ്ട എൻ എസ് എസിൻ്റെ അടക്കമുള്ള സമുദായിക സംഘടനയുള്ള പിന്തുണ കൂടി ചിത്രമധുവിനുണ്ട് ചിത്രമധു വളരെ പരസ്യമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ വലിയൊരു പൊട്ടിത്തെറയിലേക്ക് കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് പോകുന്നു ഒപ്പം മലമ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വി എസ് ജോയിക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഇറക്കുമതി സ്ഥാനാർത്ഥിയെ ആ അവിടേക്ക് വി എസ് ജോയി വേണ്ടതില്ല എന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം അന്നടങ്കം പറയുന്നത് പി ടി തോമസിനെതിരെ പൊതുവെ തൃക്കാക്കര മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ നിന്നും സ്ഥാനാർത്ഥിയായിരുന്ന ബെന്നി ബെഹ്നൻ്റെ മാറ്റത്തിന് ശേഷം എ ഗ്രൂപ്പ് നേതാവ് കൂടിയ പി ടി തോമസിന്റെ സ്ഥാനാർത്ഥത്തിനെതിരെ പരസ്യമായ പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോസ്റ്ററുകൾ പരക്കെ പി ടി തോമസിനെതിരെ പ്രത്യക്ഷപ്പെടുന്നു മറ്റൊന്ന് കൊയിലാണ്ടിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൊയിലാണ്ടിയിൽ എൻ സുബ്രഹ്മണ്യത്തിന്റെ സ്ഥാനാർത്ഥത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നു മഹിളാ നേതാക്കളടക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾ രൂപം കൊടുക്കാൻ പോകുന്നു കെ പി അനിൽ അനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗിൻ്റെ മണ്ഡലം കമ്മിറ്റി കൂടി ഇപ്പോൾ പിന്തുണ അറിയിച്ച് കെ പി അനിൽകുമാറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ഇങ്ങനെ പര ൊക്കെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ പൊട്ടിത്തെറി പല മണ്ഡലങ്ങളിലും ഇറക്കുമതി സ്ഥാനാർത്ഥികളാണ് പോഷക സംഘടനകളടക്കം ആവശ്യപ്പെട്ട ഒക്കെ തന്നെ വെട്ടിക്കൊണ്ട് ആരോപണം നേരിടുന്ന വ്യക്തികൾ ഒപ്പം തന്നെ ഗ്രൂപ്പിനും അതീതമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഈ ഗ്രൂപ്പ് വൈരം ഒക്കെ തന്നെ മിക്ക മണ്ഡലങ്ങളിലും ഇപ്പോൾ പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു പോസ്റ്റർ യുദ്ധത്തിലേക്ക് അടക്കം ഒരു പക്ഷേ ഇലക്ഷ തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ തിരഞ്ഞെടുപ്പ് ചൂടേറുന്ന ഘട്ടത്തിൽ കോൺഗ്രസ്സിന് യു ഡി എഫിനടക്കം വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് പൊതുവെ ജില്ലകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം സ്വാമി ജീഷ് ഈ സമയത്ത് ഓർക്കേണ്ടത് ഇപ്പോൾ ചടയമംഗലത്താണെങ്കിൽ ചിദരമധുവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായെങ്കിൽ പോലും അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം എം എം ഹസ്സനെതിരെ അവിടെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പാർട്ടിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് പലരും രംഗത്ത് എന്നതും ശ്രദ്ധേയമല്ലേ തീർച്ചയായും കാരണം കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ പൊതുവേ ഇത്തരം അവസരങ്ങൾ പുതിയ കാര്യമല്ല പക്ഷേ ഇത്രയോളം പ്രതികരണങ്ങൾ പരസ്യമായി വരുന്നു അതും കെ പി സി സിയുടെ ഭാരവാഹിത്വം ആളുകളൊക്കെയും ഇങ്ങനെ പരസ്യമായി രംഗത്ത് വരികയും വിമത സ്ഥാനാർത്ഥിയായി എന്തും ഒരു സമവായത്തിന് പോലുമുള്ള സാധ്യതകൾ തേടാതെ പ്രത്യേകിച്ച് ചിത്രമധുവിനെ പോലെയുള്ളവരൊക്കെ തന്നെ മണ്ഡലത്തിൽ വലിയ കാല കാലങ്ങളായി പരിഗണിക്കപ്പെട്ട ആളുകളായിരുന്നു അവിടേക്ക് പ്രാദേശിക വികാരം പോലും മനസ്സിലാക്കാതെ പ്രാദേശിക ഘടകങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്ന എം എം ഹസനെ പോലും ഒരു പക്ഷേ വലിയ ഒരു വികാരം മണ്ഡലത്തിലുണ്ടാകുന്നു മാത്രമല്ല കോൺഗ്രസിൻ്റെ മാത്രമല്ല യു ഡി എഫിലെ ഘടകക്ഷികളുടെ കൂടി പിന്തുണ ഇക്കാര്യത്തിൽ ഈ വിമതർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം തിരുവനന്തപുരത്തേക്ക് വന്നാൽ കൂടിയും തിരുവനന്തപുരം മണ്ഡലത്തിലടക്കം പല മണ്ഡലങ്ങളിലും ഈ വികാരം പൊതുവേ നിലനിൽക്കുന്നു ഘടകകക്ഷികൾക്കടക്കം നൽകിയ സീറ്റുകൾ കോൺഗ്രസ്സിന് മേൽക്കയുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളൊന്നും പരിഗണന നൽകാതെ പോഷക സംഘടനകളടക്കം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അപ്പാടെ അവഗണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയിരിക്കുന്ന പൊതുവികാരം കൊയിലാണ്ടി അടക്കം ഒരുപക്ഷെ പരിശോധിച്ചാൽ സുബ്രഹ്മണ്യത്തെ പോലെയുള്ള സ്ഥാനാർത്ഥി അതായത് ഈ സോളാർ കേസിലടക്കം വലിയ തോതിൽ വിമർശനങ്ങൾ നേരിട്ട സ്ഥാനാർത്ഥിയെ വേണ്ട പകരം കെ പി അനിൽകുമാറിനെ പോലെയുള്ള നല്ല സ്ഥാനാർത്ഥികളെ തങ്ങൾക്ക് മതിയെന്ന് പൊതുവേ നേരത്തെ സ്വാമി സൂചിപ്പിച്ചതുപോലെ പരസ്യമായി രംഗത്ത് വരുന്നത് സ്വാഭാവികമായും പുതിയ കാര്യമല്ല പക്ഷേ ഇത്രത്തോളം ഡി ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ ഇങ്ങനെ അത് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിലൊക്കെ പൊതുവേ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത്തരം സമവായങ്ങൾക്കുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു അതൊന്നുമില്ലാതെയാണ് എന്തായാലും കൊയിലാണ്ടിയിലടക്കം ചിതയിലടക്കം ചടയമംഗലത്തടക്കം കൊല്ലത്തടക്കം ഈ ഒരു സാഹചര്യങ്ങൾ പോകുന്നത് തീർച്ചയായും വലിയ തോതിലുള്ള വെല്ലുവിളി നേതൃത്വം നന്നേ പാടുപെടേണ്ടി വരും ഇത്തരം അവസരങ്ങൾ ഇല്ലാതാക്കാൻ എന്ന് തെളിയിക്കുകയാണ് പല മണ്ഡലങ്ങൾ ബ്രജേഷ് കൈപ്പള്ളിയാണ് വിവരങ്ങൾ നൽകിയത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷവും ഇപ്പോഴും പ്രതിഷേധങ്ങൾ വളരെ ശക്തമായി തന്നെ തുടരുന്നു ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതരായി മത്സരിച്ചുകൊണ്ട് പോലും പരസ്യമായി രംഗത്തെത്താൻ പലരും ശ്രമിക്കുന്നുവെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ബ്രിജേഷ് കൈപ്പള്ളിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത് മകനോടൊപ്പം താമസിക്കാൻ പോയ തക്കം നോക്കി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും തന്റെ പേര് നീക്കം ചെയ്യാനുള്ള ശ്രമം അറിഞ്ഞ് എൺപത് വയസ്സുകാരി താലൂക്ക് ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തി പേരാവൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ തട്ടിപ്പാണ് ഇവരുടെ സമരത്തിലൂടെ പൊളിഞ്ഞത് ഒരാഴ്ച മകനോടൊപ്പം താമസിക്കാൻ പോയ എൺപത് വയസ്സുകാരി ചിറമ്മൽ നാരായണിയുടെ വോട്ട് തള്ളാനുള്ള കോൺഗ്രസ് പ്രവർത്തകന്റെ ശ്രമം പരാജയപ്പെട്ടു പേരാവൂർ അസംബ്ലി മണ്ഡലത്തിലാണ് സംഭവം മകനോടൊപ്പം താമസിക്കാൻ പോയ തക്ക നോക്കി കോൺഗ്രസ് നേതാവും ബൂത്ത് പ്രസിഡന്റുമായ കൂവക്കര ബാലകൃഷ്ണൻ ഏഴാം നമ്പർ ഫോറത്തിൽ നാരായണിക്കെതിരെ പരാതി നൽകുകയായിരുന്നു ാരായണിയമ്മ വീട്ടിലില്ലാത്ത അവസരത്തിൽ തറവാട്ട് വീട്ടിൽ വോട്ട് നീക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കണം എന്ന നോട്ടീസ് ചുവരിൽ പതിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത് വിവരമറിഞ്ഞ നാരായണിയമ്മ കഴിഞ്ഞ ദിവസം രാവിലെ പരാതിയുമായി താലൂക്ക് ഓഫീസിലെത്തിയതോടെ പ്രശ്നം രൂക്ഷമായി നാട്ടുകാരും പ്രശ്നത്തിൽ ഇടപെട്ടതോടെയാണ് പരിഹാരമായത് പേരാവൂർ മണ്ഡലത്തിൽ യുവജന നേതാവ് ബിനോയ് കുര്യൻ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായതോടെ പരാജയ ഭീതി പോണ്ട കോൺഗ്രസ് പ്രവർത്തകർ ഇടതുമുന്നണി വോട്ടുകൾ വ്യാപകമായി തള്ളാനുള്ള കള്ളപ്പരാതികൾ നൽകുന്നുവെന്ന പരാതിയും ഉയരുകയാണ് ഇത്തരത്തിൽ വ്യാജ യഥാർത്ഥ വോട്ടർമാരെ വോട്ട് പട്ടികയിൽ നീക്കം കള്ളപരാതി നൽകിയ കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണനെതിരെ എൽ ഡി എഫ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ വേറിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി എൽ ഡി എഫ് എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് തുടക്കം എം കെ സാനുമാസ്റ്റർ വൃക്ഷത്തായി നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ് അമൽ നീരത് ബിജിവാൾ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു അഡ്വക്കേറ്റ് എം അനിൽകുമാറാണ് എറണാകുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് ആവേശം മുറുകി കയറുമ്പോൾ പ്രചരണങ്ങൾ എന്നാൽ ഇത്ര വ്യത്യസ്തവും അർത്ഥവത്തോടെയും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിട്ടില്ല കൊടുംചൂടിൽ കേരളം വെന്തുരുങ്ങുമ്പോൾ ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് മാവ് മാങ്കോസ്റ്റിൻ കശുമാവ് പേര പ്ലാവ് തുടങ്ങിയ വൃക്ഷത്തൈകളാണ് നട്ടത് പ്രൊഫസർ എം കെ സാനുമാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഥമന്മാരെ കൊണ്ട് നിറയുകയും ലോകത്തിലൊരിക്കലും നടക്കാൻ പാടില്ലാത്ത അധാർമികമായ കൃത്യങ്ങൾ അവിടെ പരസ്യമാകുകയും ചെയ്ത സാഹചര്യത്തിൽ നമുക്ക് ധാർമ്മികമായ ഒരു നിലപാട് ഏറ്റെടുത്തേ തീരും ജൈവ പച്ചക്കറി കൃഷിയും ഫലവൃക്ഷങ്ങൾ നടന്നതുമെല്ലാം ജനപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കൂടിയാണെന്ന് സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ തന്നെ ജനകീയ എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് എം അനിൽകുമാറിന് വേണ്ടി വോട്ട് ചോദിക്കാനെത്തിയ ചലച്ചിത്ര സംവിധായകൻ അമൽ നീരഥ് മഹാരാജാസിലെ തൻ്റെ എസ് എഫ് ഐ കാലഘട്ടത്തെ ഓർത്തെടുത്തു നാട്ടുകാർ വെയിലുകൊണ്ടതിൻ്റെ ഫലം കൊള്ളക്കാർ ധൂർത്തടിച്ച അഞ്ചു വർഷമാണ് കടന്നുപോയതെന്ന് സംഗീത സംവിധായകൻ ബിജിപാൽ പറഞ്ഞു ഉദയൻ എം ജെ ജേക്കബ് പൂർണിമ നാരായണൻ ഉഷാ പ്രവീൺ എം കെ രാധാകൃഷ്ണൻ പി എൻ സീനുലാൽ തുടങ്ങിയ നിരവധി പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു അലക്സ് റാം മുഹമ്മദ് കൊച്ചി